നമസ്കാരം. തീരദേശ പരിപാലന ചട്ടം ലംഘിച്ചും വേമ്പനാട്ട് കായൽ കയ്യേറിയും നടൻ ജയസൂര്യ കൊച്ചുകടവന്ത്രയിൽ ആഡംബര വീട് നിർമ്മിച്ചതിനെതിരായ കേസിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ എറണാകുളം വിജിലൻസ് യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. നടൻ ജയസൂര്യ അടക്കം നാല് പേർ കേസിൽ പ്രതികളാണ്. ജയസൂര്യ ചിലവന്നൂർ കായൽ പുറമ്പോക്ക് കയ്യേറി നടത്തിയ നിർമ്മാണമാണ് എന്നും തീരദേശ പരിപാലന സംരക്ഷണ നിയമവും മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടവും ലംഘിച്ചാണ് നിർമ്മാണമെന്നും ആരോപിച്ചു. പൊതുപ്രവർത്തകനായ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവാണ് പരാതി നൽകിയത്. കായൽ കയ്യേറ്റത്തിൽ ജയസൂര്യയുടെ അപ്പീൽ തദ്ദേശ ട്രിബ്യൂണൽ നേരത്തെ തള്ളിയിരുന്നു. കായൽ കയ്യേറ്റം സംബന്ധിച്ച അന്വേഷണത്തിൽ ജയസൂര്യ അടക്കം നാല് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഒന്നാം പ്രതി കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയും രണ്ടാം പ്രതി ബിൽഡിംഗ് ഇൻസ്പെക്ടറുമാണ്. തീരപരിപാലന നിയമം ലംഘിച്ച് കായൽ കയ്യേറി എന്ന പരാതിയിൽ താരത്തിനെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കൊച്ചി ചിലവന്നൂർ കായൽ കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തി എന്നാണ് ജയസൂര്യക്കെതിരെയുള്ള കേസ്. അതേസമയം ഇവിടെ ചുറ്റുമതിൽ നിർമ്മിച്ചത് പൊളിച്ചു നീക്കണം എന്ന കൊച്ചി നഗരസഭയുടെ ഉത്തരവിനെതിരെ ജയസൂര്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. നടൻ ജയസൂര്യ എറണാകുളം കൊച്ചുകടവന്ത്രയിൽ ചിലവന്നൂർ കായൽ കയ്യേറിയും തീരദേശ പരിപാലന നിയമവും കേരള മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടവും ലംഘിച്ച് ആഡംബര വീടും ചുറ്റുമതിലും സ്വകാര്യ ബോട്ട് ജെട്ടിയും നിർമ്മിച്ചതിന് എതിരെയാണ് ഗിരീഷ് ബാബു കൊച്ചിൻ കോർപ്പറേഷനിൽ 2013 ഓഗസ്റ്റ് 1 പരാതി നൽകിയത്. പരാതിയിൽ അന്വേഷണം നടത്തിയ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി അനധികൃത നിർമ്മാണം 14 ദിവസത്തിനകം പൊളിച്ചു നീക്കാൻ 2014 ഫെബ്രുവരിയിൽ നടൻ ജയസൂര്യയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. കായൽ കയ്യേറ്റം അളന്ന് തിട്ടപ്പെടുത്തുവാൻ കണയന്നൂർ താലൂക്ക് സർവേയറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നടൻ ജയസൂര്യ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തനിക്കെതിരെയുള്ള എല്ലാവിധ നടപടികളും മരവിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ജയസൂര്യയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചിൻ കോർപ്പറേഷൻ മുൻ സെക്രട്ടറി VR രാജു, മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NM ജോർജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A നിസാർ കണയന്നൂർ, താലൂക്ക് ഹെഡ് സർവേയർ രാജീവ് ജോസഫ്, നടൻ ജയസൂര്യ എന്നിവരെ പ്രതികളാക്കി തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത്. പരാതിയെ തുടർന്ന് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു.